വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് വളരെ ജനുവനായിട്ട് നമുക്ക് മൊബൈൽ ഫോൺ വഴി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ് അതായത് ആൻഡ്രോയിഡ് ഫോണിലായാലും ഐഫോണിലായാലും നമുക്ക് മൊബൈൽ ഫോൺ വഴി വെറും അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് മുന്നൂറ് രൂപയോളം വേൺ ചെയ്യാൻ പറ്റുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ജോബ് വെബ്സൈറ്റിനെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് മുന്നൂറ് രൂപ ഏൺ ചെയ്യാം മാക്സിമം ഒരു ദിവസം രണ്ടായിരം മൂവായിരം രൂപയൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ജോലി തന്നെയാണ് വളരെ ടഫ് ആയിട്ടുള്ള ജോലി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഈ ഒരു ജോബ് ചെയ്തിട്ട് ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഒരു ദിവസം ആയിരം രൂപയിൽ കൂടുതലൊക്കെ ഏൺ ചെയ്തിട്ടുണ്ട് സെയിം ഈ ഒരു വെബ്സൈറ്റിൽ നിന്നല്ല സെയിം ഈ ഈ ടൈപ്പ് ജോലി ചെയ്തിട്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ജോലി എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ലൈവ് ഡെമോ ചെയ്തിട്ടുണ്ട് ലൈവായിട്ട് വർക്ക് ചെയ്യുന്നതും അതുപോലെ വിഡ്രോ ചെയ്യുന്നതും ഒക്കെ ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് കാരണം ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് ഞാൻ പറയുകയാണ് വളരെ സിമ്പിളാണ് നല്ല രീതിയിൽ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഓൺലൈനിലൂടെ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജോലിയാണ് അപ്പോൾ അതെന്താണ് ജോലി എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയുണ്ടാകും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീ ടൈം മാത്രം മതി നമുക്ക് എക്സ്ട്രാ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് ടൈം വർക്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ സിമ്പിളാണ് പതിനാറ് വയസ്സിൽ കൂടുതലുള്ളവർക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് സ്റ്റുഡൻസിനൊക്കെ പറ്റുന്ന എന്തെങ്കിലും ജോബുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഇത് സ്റ്റുഡൻസിന് പറ്റുന്ന ജോബാണ് ഹോം മേക്കേഴ്സ് ഹൗസ് വൈഫ്സിന് പറ്റുന്ന ജോബാണ് അപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ജോബാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് പതിനാറ് വയസ്സിൽ കൂടുതലായിരിക്കണം ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് ജോബ് എങ്ങനെ കറക്റ്റ് ചെയ്യണം ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യങ്ങളും എല്ലാം വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏൺ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഏൺ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം ജോയിൻ ചെയ്യുക വർക്ക് ചെയ്യാം നല്ലൊരു ഏർണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് അപ്പോൾ വീലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാമിന്റെയും ഇൻസ്റ്റയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പറ്റുന്നവരൊന്ന് കേട്ട് ഫോളോ ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടിട്ട് വരാം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണ പ്ലാറ്റ്ഫോമിന്റെ പേര് യൂസർ ലിറ്റിക്സ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും പാർട്ട് ആയിട്ട് നല്ല രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പതിനാറ് വയസ്സിൽ കൂടുതലുള്ള ആർക്കും ഇതിലൂടെ ഇൻകം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സ്റ്റുഡൻസിനൊക്കെ പറ്റുന്ന എന്തേലും ഹൈ പേയ്മെൻറ്റ് കിട്ടുന്ന എന്തെങ്കിലും ഒരു ജോബ് സജസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹൈ പേയ്മെൻറ്റ് നേടാൻ പറ്റുന്ന ഒരു ജെനുവിൻ സൈറ്റ് ആണ് യൂസർ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ വഴിയും കയറാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം യൂസർലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് വരുന്ന ഒരു പ്ലാറ്റ്ഫോംസ് ആണ് നമുക്കിതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ജോബ് വരുന്നത് ടെസ്റ്റിംഗ് ആണ് ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറേ പേർക്ക് അറിയാം വെബ്സൈറ്റ് ടെസ്റ്റിംഗ് അതുപോലെ ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് പേര് കേൾക്കുന്ന പോലെ തന്നെ ഭയങ്കര ഹെവിയായിട്ടുള്ള ജോബ് എന്നല്ല കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജോബ് തന്നെയാണ് അതായത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ മീഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട് അപ്പം മീഷോ എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നമുക്ക് ടെസ്റ്റിന് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് തരും അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും മീഷോ എന്ന് പറഞ്ഞ സൈറ്റിൽ എവിടെയാണ് നമുക്ക് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ് നമുക്ക് ആറ്റ് ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എവിടെയാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ ചോദിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് കൊടുക്കാം അഥവാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പ്രോബ്ലം ഉള്ള കാര്യമൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് യൂസർ ഫ്രണ്ട്ലി ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അങ്ങനെ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിനൊക്കെ ഡിസ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ എളുപ്പത്തിൽ നല്ല വെബ്സൈറ്റ് ആണെങ്കിലാണ് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കും ഈ ഒരു വെബ്സൈറ്റിന് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്തെങ്കിലും ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതുണ്ടോ എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഈ ഒരു ടെസ്റ്റിങ് ജോബ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കമ്പനി നമ്മളെ പോലുള്ള ആൾക്കാരെ കൊണ്ട് അപ്ലിക്കേഷൻ വെബ്സൈറ്റൊക്കെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു അവരുടെ സർവീസ് അവരുടെ ആ ഒരു വെബ്സൈറ്റ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ടെസ്റ്റിംഗ് തന്നെയാണ് മൂന്ന് സ്റ്റെപ്സാണ് മൂന്ന് ഈസി സ്റ്റെപ്സാണ് ഈ ഒരു ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഫസ്റ്റ് നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം നമ്മൾ സൈനപ്പ് ചെയ്യാം സൈൻ അപ്പ് ചെയ്ത ശേഷം നമ്മുടെ ഫിൽ നമ്മുടെ പ്രൊഫൈൽ ഫില്ല് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടുള്ള സർവേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത് അതുകൊണ്ട് പ്രോപ്പറായിട്ട് അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതിന് ശേഷം നമ്മുടെ സ്കിൽസിന് നമ്മുടെ ഇൻട്രസ്റ്റിന് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള വെബ്സൈറ്റ് ടെസ്റ്റിങ്ങാണ് വരുന്നത് അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് ടെസ്റ്റിങ്ങും വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ഗൂഗിൾ പേ ഉണ്ട് അപ്പോൾ ഗൂഗിൾ പേന് ടെസ്റ്റ് ചെയ്യാൻ തന്നുകഴിഞ്ഞാൽ എവിടെയാണ് നമ്മളിപ്പോൾ യു പി ഐ ഡി കൊടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് ഗൂഗിൾ പേയുടെ ഒന്നും വരില്ല അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു ജോബുമൊക്കെ വരുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാം റിസീവ് കോമ്പൻസേഷൻ ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ടെസ്റ്റ് നമ്മൾ ഓരോ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അതിനുള്ള പേയ്മെൻറ്റ് കിട്ടും ഈസിലി ട്രാക്ക് യുവർ ഏർണിങ്സ് ത്രൂ യുവർ ടെസ്റ്റ് ഫീൽഡ് നമ്മുടെ ടെസ്റ്റ് ഫീൽഡിൽ തന്നെ നമ്മുടെ ഏർണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പം ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ രണ്ട് വീക്സ് ഓരോ രണ്ട് ആഴ്ചയിലും തന്നെ പേപ്പാലിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഇത് യൂസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നിങ്ങൾക്ക് കാണാൻ നല്ല രീതിയിലുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇരുപത് ലക്ഷത്തോളം യൂസേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അമ്പതിനായിരത്തോളം മന്ത്ലി പുതിയ യൂസേഴ്സ് വരുന്നുണ്ട് ഓരോ ദിവസവും അമ്പതിലധികം സ്റ്റഡീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ എഫ് എ ക്യു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വായിച്ച് നോക്കാം ഒരു ദിവസം നമുക്ക് എത്ര ടെസ്റ്റ് വരും ഒരു എഫ് എ ക്യു ക്വസ്റ്റ്യൻ ഉള്ളത് അപ്പോൾ ഇത് കൺഫേം ചെയ്തിട്ട് പറഞ്ഞില്ല കാരണം നമുക്ക് നമ്മുടെ പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇൻവിറ്റേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടും ഈ ഒരു പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വെബ്കാം ലാ ലാപ്ടോപ്പ് യൂസ് ചെയ്യുവോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതിലൂടെ വർക്ക് ചെയ്യാം അപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ചെയ്യാമോ എന്ന് ചോദിക്കുന്നവർക്ക് ചെയ്യാം പക്ഷേ നമ്മൾ കുറയ്ക്കായിട്ടുള്ള പ്ലേസിൽ ചെയ്യണം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ആംബിയൻസ് ആയിരിക്കണം കാരണം ഒരു നോയ്സോ അങ്ങനെയുള്ള ഇതൊന്നും പാടില്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് നമ്മളിപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലയൻറ്റ് അത് റിവ്യൂ ചെയ്യും നമ്മുടെ ഫീഡ്ബാക്കൊക്കെ കറക്റ്റാണെന്ന് അവർ നോക്കിയിട്ട് അപ്രൂവ് ചെയ്യും അപ്പോൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് ഡേയ്സിനുള്ളിലാണ് നമുക്ക് ഇതിൻ്റെ ഏർണിംഗ്സ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ അവൈലബിൾ ആണ് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ഫോൺ വഴി ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം തന്നെയുള്ളൂ അപ്പോൾ ഇതിൽ രജിസ്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ പ്രൊഫൈല് ഫില്ല് ചെയ്യുക വർക്ക് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഇമെയിൽ കൊടുക്കുക ആം സിക്സ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക ഐ എഗ്രി ടു ദി ടെംസ് ഓഫ് യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മെയിൽ ഐ ഡിയിലോട്ട് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് പോകുന്നതാണ് അത് ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് കൺഫേം ചെയ്യുക ശേഷം ലോഗിൻ ചെയ്യുക എന്നിട്ട് പ്രൊഫൈല് ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമുക്ക് സർവേ ഇൻവിറ്റേഷൻ കാര്യങ്ങളൊക്കെ സർവേ അല്ല ടെസ്റ്റിംഗ് ഇൻവിറ്റേഷൻ കാര്യങ്ങളൊക്കെ മെയിൽ ത്രൂ ആണ് വരുന്നത് മെയിൽ ചെക്ക് ചെയ്യുക അതിന് മുമ്പായിട്ട് പ്രൊഫൈല് എല്ലാം ഫില്ല് ചെയ്തോ എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിടാം ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറില് അവൈലബിൾ ആണ് പിന്നീട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എൻ്റെയൊക്കെ ചാനലിൽ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ടെസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു ലൈവ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ചാനൽ ചാനൽ തുടങ്ങിയിട്ട് ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് ടെസ്റ്റിംഗ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡൗട്ട് ഉള്ളവർക്ക് അത് കയറി നോക്കാവുന്നതാണ് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കിട്ടും ഇതിൽ ഒരു ടെസ്റ്റിന് തന്നെ ചെ ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് തന്നെ നമുക്ക് മുന്നൂറ് രൂപ അതിന് മുകളിലൊക്കെ ഏണിങ്സ് കിട്ടും ഞാൻ നല്ല രീതിയിൽ ഇതുപോലുള്ള ടെസ്റ്റിംഗ് വെബ്സൈറ്റുകളിലൂടെ ചെയ്തിട്ട് നല്ല രീതിയിൽ ഫസ്റ്റൊക്കെ ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് യൂസർ റിസർച്ച് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ലൈവ് വർക്കും അതുപോലെ തന്നെ ലൈവ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ മുമ്പത്തെ വീഡിയോകളും ഷെയർ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരോട് ചെയ്ത് നോക്കുക നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഓൾ ദി ബെസ്റ്റ്